ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത്. നാളെ 2022 സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ്. നാളെയും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇവയെല്ലാം. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം മുൻപ് തന്നെ നടന്നിരുന്നു. ഈ മാസം കൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം നിർത്തലാക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ലഭിക്കുന്ന അറിയിപ്പുകൾ പ്രകാരം ഈ ഒരു പദ്ധതി പ്രകാരമുള്ള സൗജന്യ അരിയുടെ വിഹിതം വീണ്ടും ഒരു 6 മാസം കൂടി നീട്ടിക്കൊണ്ടു പോകുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. എന്തുതന്നെയായാലും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് നാളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹർത്താൽ ആണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. SDP ആണ് ഈ ഒരു ഹർത്താലിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലതരത്തിലുള്ള പരീക്ഷകൾ എല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കൂടാതെ നമുക്ക് അറിയുവാൻ സാധിക്കും, അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഒഴികെ, പ്രത്യേകിച്ച് ഈ ഒരു അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഒഴികെ, ബാക്കി എല്ലാത്തിനും തന്നെ അവധിയാകുന്ന അല്ലെങ്കിൽ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നിർബന്ധിച്ച് കടകളൊക്കെ അടപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ശക്തമായി തന്നെ നേരിടും എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഇന്ന് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ രാജ്യത്താകമാനവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പല പാർട്ടി ഓഫീസുകളിൽ നിന്നും നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. NIA അതുപോലെ തന്നെ ED ഒക്കെ ചേർന്നാണ് ഈ ഒരു റെയ്ഡ് നടത്തിയത്. ഇതുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നാളെ ഹർത്താലാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, ലൈഫ് മിഷൻ്റെ വീട് എന്നു മുതലാണ് ഇത് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം, ഇതിൻ്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ചില്ലേ, ഇനിയിപ്പോൾ ഉടനെ നമുക്ക് ഈ ഒരു വീട് ലഭ്യമായി തുടങ്ങുമോ എന്നാണ് പലർക്കും അറിയേണ്ടത്. ഇതുതന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്, വരും നാളുകളിൽ തന്നെ അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത മാസമോ ഒക്കെ ആയിട്ട് ആർക്കൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുക വിതരണം ചെയ്യുന്നത് എന്നുള്ള അറിയിപ്പുകളൊക്കെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ്. വളരെയധികം വീടില്ലാത്ത ആളുകൾക്ക് ഇത് വലിയ ഒരു ആശ്വാസ നടപടിയുമാകും. വളരെ പെട്ടെന്ന് തന്നെ തുക വിതരണം ചെയ്ത്, അതായത് വീടിന് വേണ്ടിയുള്ള തുക വിതരണം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വളരെ ആശ്വാസകരമാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു സൂക്ഷ്മ പരിശോധനയൊക്കെ പൂർത്തീകരിച്ച് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുതന്നെയായാലും അപേക്ഷ വെച്ച ആളുകൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തുക വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.